and welcome back to my channel Crazy to Techies. I am going to go to the headset. പിന്നെ ഇത് നമുക്ക് ബ്ലൂടൂത്തിൽ ഇങ്ങനെ വെച്ച് കേൾക്കും ചെയ്യാം. പക്ഷെ എൻ്റെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചാർജ് ഇല്ല ഗൈസ്. അപ്പൊ ഇതെല്ലാം ചാർജിങ് ചെയ്യാം. ചാർജ് ഇല്ല വെച്ചാൽ ഇവിടെ ചാർജിങ്ങിന്റെ കേബിളും ഉണ്ട്. പിന്നെ അവളെ മറ്റേ നമുക്ക് ഇനി വാങ്ങിച്ചാൽ കമ്പ്യൂട്ടറിലേക്ക് കുത്താൻ വേറൊരു കേബിള് എടുത്തിരുന്നു ഗൈസ്. അപ്പൊ കേബിള് അച്ഛപ്പ അവിടെ പാട്ട് കേട്ടോണ്ടിരിക്കണം. അപ്പൊ ആ കേബിൾ ഒന്ന് എടുത്ത് അപ്പൊ കേക്കണെന്ന് വെച്ചാ ഇതില് കുത്തന്നിട്ട് നേരെ കമ്പ്യൂട്ടർക്ക് കുത്തിയാൽ മതി. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്താൽ ഇതില് കേക്കാം. അപ്പൊ അങ്ങനെ ഉണ്ട്, അതിലൊരു പ്രത്യേകത ഉണ്ട് അങ്ങനെ. അപ്പൊ ഇതാണ് എന്തോ ഞാൻ ഇത് ചാർജ് ചെയ്തിട്ട് വരാം. ഓക്കെ, അതൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഗൈസ്, അപ്പൊ ഇതൊന്ന് ചാർജ് ചെയ്തിട്ട് വരാം. അത് നേരം അത്ര നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കത് പോയിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മളെ ഹെഡ്ഫോണ് ചാർജായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ഓൺ ആക്കി നോക്കാം. ചെറിയൊരു സൗണ്ടാണ് ഗൈസ്, നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്ന അറിയുന്നില്ല. ഒന്നും കൂടി സ്പീക്കറിന്റെ അവിടെ നിന്ന് വെച്ചാൽ ഓഫാക്കണത്, ഇനി ഓൺ ആക്കുന്ന സൗണ്ട് കാണിച്ചാല് ചെറിയൊരു സൗണ്ട് ആണ്. ഇത് ഇവിടെ വെച്ചാൽ ഭയങ്കര സൗണ്ട് ആണ്. ആകണ്ട, അപ്പൊ കണക്റ്റായി. ഇതൊക്കെയാണോ ഒന്ന് കണക്റ്റായത് നോക്കട്ടെ. നോക്കിക്കോട്ടെ. ആ ഗൈസ്, ഇതൊക്കെയാണ് കണക്റ്റായത്. ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയി കണക്റ്റായിരുന്നു. അപ്പൊ ഗൈസ്, ഇനി ഇതിലെന്ത് വെച്ചാലും നമുക്ക് കേൾക്കാം. വേറെ ഒന്നല്ല, ഇത് കുറെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറെ പേര് വിളിച്ചിട്ടുണ്ട്. ഇതിന് വേറെയും കമ്പനീൻ്റെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. വേറെ എത്ര കമ്പനീൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ്. വെറുതെ ഇടുക പറഞ്ഞാൽ ഇതിന് കുറേ സ്പെഷ്യൽ ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഇത് ഹെഡ്ഫോൺ ഒന്ന് നോക്കി. ആ ഇപ്പം എൻ്റെ തന്നെ പറയാം, എൻ്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ട് പണ്ടത്തെ. അതിൽ ഇങ്ങനെ ഒരു പിന്നും പോലും ഞാൻ കണ്ടില്ല. ഇങ്ങനെ നമുക്ക് കുത്താൻ പറ്റുന്ന ഒരു പിന്നും പോലും കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ, ചാർജ് ചെയ്യപ്പോൾ ഈ മോഡലിൽ ഇറങ്ങിയതല്ല. അപ്പോൾ ചാർജിങ് ഇപ്പോൾ വന്നു. ഇപ്പോൾ ഇതല്ല, പിന്നെ കൂട്ടിനൊക്കെ സാധാരണ ഇതിൽ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഗൈസ്, വെയിറ്റ്. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. ചെയ്യണ്ട കേട്ടോ ഗൈസ്, അത് ചെയ്താൽ പൊട്ടും. ഈ സാധനം ഇങ്ങനെ ബെൻഡ് ചെയ്യുക, ബെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടും. അപ്പം അതൊരു ഫെസിലിറ്റീസ് ആണ് ഇതിൽ, വേറൊന്നുമില്ല ഗൈസ്, അത്രേ ഉള്ളൂ. ഈ സാധനത്തിനെ കുറിച്ച് ഇന്നൊരു ഹോം വീഡിയോ ഇടണം പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ ഹോം വീഡിയോയ്ക്ക് ഇത് ഈ വീട്ടിലൊന്നും ഇല്ല. അപ്പൊ നിങ്ങക്ക് ബാക്കിലൊന്ന് കാണാലോ സാധനം. ആ മറ്റേത് എന്താ പറയുക, സെൻസർ ഇല്ലേ, സെൻസർ ഹെലികോപ്റ്റർ. അപ്പൊ അങ്ങനെ കൈ വെച്ചാൽ പറക്കും താഴും, പറക്കും താഴും. അങ്ങനെ തന്നെ കഴിച്ച. അപ്പോ ഈ വീഡിയോ ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് നീട്ടി വെച്ചാലോ. അപ്പൊ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻസർ ഹെലികോപ്റ്ററിനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ആ സെൻസർ ഹെലികോപ്റ്റർ ഒന്നും എടുക്കണം, അല്ലാതെ കുറച്ച് ഹൈറ്റിലാണ്. അപ്പൊ ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്, വീണ്ടും ഒരു ഇതായിട്ട് വരാം. അപ്പൊ ഗൈസ്, ഞാൻ ഇതാ സെൻസർ ഹെലികോപ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇത് സെൻസറാണ്. നിങ്ങക്ക് സെൻസറൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഇത് എവിടെയാണ് സെൻസർ സംഭവം, എവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഹെലികോപ്റ്റർ തന്നെ പറയാം, സെൻസർ ഹെലികോപ്റ്റർ. ഇതിന് വേറെയും കുറെ കാർട്ടൂൺ ടോയ് എന്തൊക്കെ കുറെ സംഭവങ്ങളുണ്ട്, ഇതിന്റെ ഫാഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഡേഞ്ചറസ് ടോയ് ആണ്. കാരണം ഇത് ഒരു വർഷം എനിക്കൊരു അബദ്ധം പറ്റുന്നു. അബദ്ധം പറയുമ്പോൾ എൻ്റെ ചേട്ടനാണ്, ചേട്ടന് വേറെ ഒന്നും കൊണ്ടും അല്ല. ഇതൊന്ന് ഓണാക്കിയിട്ട് ഞങ്ങളൊന്ന് പറത്തി. ഇവിടെ എന്താ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവിടെ ഷാർജ യൂണിവേഴ്സിറ്റി. അവിടെയൊക്കെ കളിക്കാനൊക്കെ കുറേ കളിക്കാൻ ഒന്നുമില്ല. നമ്മൾ നാടുന്നൊക്കെ കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഞാൻ ഇതൊന്നും എടുത്തു. അപ്പം അന്നൊന്ന് ഇങ്ങനെ ഇങ്ങനെ പറന്നേ, ഇങ്ങനെ സെൻസർ വെച്ച് അങ്ങനെ പറന്ന്, ഇങ്ങനെ കൈ വെച്ച് ഗൈസ് ഇത് പറക്കും. പിന്നെ കൈ വെച്ചില്ലെച്ചാൽ താഴും, ഇങ്ങനെ മെല്ലെ മെല്ലെ താഴും. അപ്പോൾ ഗൈസ് ഇത് അങ്ങനെ ഉണ്ടായത് എൻ്റെ ബ്രദറിന് എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ബ്രദറ്
ഒരു ദിവസം ഇങ്ങനെ വെച്ച് പോവാന്നു. അപ്പോ ഈ സാധനം അറിയാതെ ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പറയുമ്പോ അതിന്റെ കൺട്രോൾ ഇങ്ങനെ ആക്കിയ ഇത് നീങ്ങി. അപ്പോ അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇങ്ങനെ ഒന്ന് നീങ്ങി പെട്ടെന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോളൂ വയസ്. ടച്ച് ചെയ്താകുമ്പോ ഭയങ്കര സ്പീഡുണ്ട്, കറക്കത്തിൽ ഭയങ്കര സ്പീഡാണ് വയസ്, വേറെ ഒന്നുമല്ല, ഇത് ഭയങ്കര സ്പീഡായിരിക്കും. അപ്പൊ അപ്പൊ ഒന്ന് മെല്ലെ ഒന്ന് കുറച്ചൊന്ന് സ്ക്രാച്ച് ആയി അവിടെ ചോര വന്നു. ചോര വരുമ്പോ കുറച്ച് ചെറിയൊരു ചോര, ഒരു ഇരുമ്പടിക്കുന്ന ചോര വരെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ വയസ് അതാണ് ഇതിന്റെ ഒരു ഡേഞ്ചറസ് ടോയ് എന്ന് പറയുന്നത്. കൂടുതൽ ഇനി ബാധിക്കാം, വേറെ ഒന്നുമല്ല. ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇവിടെ സ്ക്രാച്ച് ഒക്കെ വന്നിട്ട് ഇത് തട്ടിയിട്ട് ആൾക്കാർക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം എനിക്ക് 19 ദിവസത്തിനാണ് കിട്ടിയത്. എവിടെ നിന്നോ മേടിച്ചതാണ്, അച്ഛൻ മേടിച്ചുകൊണ്ടതാണ് വയസ്. അപ്പോൾ ഇതിന് 19 ദിറംസാണ്. ഇപ്പം അതിനെങ്ങാട്ട് താഴെ പൈസക്ക് ഇതിനുണ്ട്. 19 ദിറംസിനെങ്ങാട്ട് താഴെ അവോക്കിന് കുറേ ഉണ്ട്. 19 ദിറംസിനെങ്ങാട്ട് താഴെയായിട്ട് വേറെ വേറെ ഫാഷനായിട്ട് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെയും മറ്റേൻ്റെയും സെയിം ആണ്. ഹെലികോപ്റ്റർ എല്ലാത്തിൻ്റെയും ഇങ്ങനത്തെ വിങ് ഉണ്ട്. വിങ് ഇല്ലാത്തൊരു സാധനമില്ല. അപ്പോൾ വിങ് വേണമല്ലോ പറക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ അതുണ്ട്, അത് വേണം. അപ്പോൾ ഇത് വേറെ അതുകൊണ്ടാണ് ഡേഞ്ചറസ് ടോയില ഇതാക്കിയത്. വേറെ ഒന്നും ഞാൻ ആക്കിയതൊന്നുമല്ല ഗായ്സ്, അതായതാണ്. വേറെ ലെഞ്ഞുണ്ട് ഗായ്സ്, ഡേഞ്ചറസ് ടോയ് എൻ്റെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഡ്രോണ്. നിങ്ങൾക്ക് അറിയാലോ ഡ്രോണ് എൻ്റെ അല്ല എമിനോ ഓക്കെ ഡ്രോണ്. പിന്നെ ഈ സാധനം ഡ്രോൺ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ അറിയുന്നില്ല. ഇതാണ് ഡ്രോൺ അവിടെ, ആ വെള്ള സാധനം ഉണ്ടായി മുകളിൽ ഡ്രോൺ ക്യാമറ. ആ ക്യാമറ ഉണ്ട്, ക്യാമറ ഒക്കെ. പക്ഷെ അതിന് നല്ല പൈസ തന്നെ അവർ ക്യാമറ. അതിൽ ക്യാമറ ഉണ്ട്, അപ്പോൾ അത് ഡേഞ്ചറസ് ആണ്. വേറെ ഒന്നും ഉണ്ടല്ല. അപ്പം അത്ത നമുക്കൊരു കൺട്രോൾ എന്ന് അറിയണം. എനിക്ക് മിന്നാന്നൊക്കെ എന്തോ പറ്റിയതിന്, വേറെ ഒന്നുമില്ല. ഞാൻ വീട്ടിലൊന്ന് പരത്തിയതാണ്. നേരെ വേണ്ടി ഈ പതപ്പിൻ്റെ ഉള്ളിൽ വീണ്. പവൻ്റെ ഉള്ളിൽ വീണപ്പോൾ ഇത് തിരിഞ്ഞോണ്ടിരിക്കല്ലേ. അപ്പോൾ തിരിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ പതപ്പിൻ്റെ അവിടെ ഫോസ് കൊണ്ട് ടച്ച് ചെയ്തു. അപ്പോൾ എന്താ കരിഞ്ഞ സ്മെല്ലൊക്കെ വന്നു. അപ്പോൾ ഒരു വിങ്ങിന് എന്തോ പറ്റി, അത് ബാറ്ററി ഇട്ടാൽ തന്നെ കറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാറ്ററി ഇടുന്നില്ല, ബാറ്ററി ഊരി വെച്ചിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നാളത്തെ എപ്പിസോഡായിട്ട് ഡേഞ്ചറസ് ടോയ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഗൈസ് ഇതാണ് ഒന്നാമത്തെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. നാളെയും വേറെ ഒന്നാമത്തെ ഉണ്ടാവും. അപ്പോൾ അതിനൊന്ന് വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഈ ഹെഡ്സെറ്റിൻ്റെ കുറിച്ച് മറക്കണ്ട ഗൈസ്. ഹെഡ്സെറ്റ് പറയുമ്പോൾ കുറച്ചൊക്കെ നല്ല ഇതാണ്, കുറച്ചൊക്കെ നമ്മുടെ സെയിം ആയിട്ടുള്ള ചീത്ത ഒന്നും പറയാൻ ഞാൻ പറയില്ല. ഓക്കെ ഗൈസ്, ഇത് പൊളിയാണ്. പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇങ്ങനെ കേബിൾ കുത്തുന്നവരും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കേബിൾ കുത്തുന്ന അച്ഛച്ച്. ഇപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് മറക്കരുത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഹോം വീഡിയോ ആയിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, രണ്ട് ദിവസമായിട്ട് മറ്റേ കോൾ ഓഫ് ഡ്യൂട്ടി അതൊക്കെ അല്ലേ കളിച്ച് നമ്മളിട്ട്. ഫ്രീ ഫയറിൻ്റെ ഒന്നും ഇട്ടണു അല്ലേ? ഫ്രീ ഫയറിൻ്റെ ഒന്നും ഇട്ടണു. ഫ്രീ ഫയറിന്റെ ഇട്ടിട്ടില്ല. ഫ്രീ ഫയറിന്റെ വേറെ ഒന്നും ഇടാനില്ല. അപ്പൊ ഫ്രീ ഫയറിന്റെ ഒരു അപ്പൊ ഫ്രീ ഫയറിന്റെ ഇട്ടിട്ടില്ല. ഫ്രീ ഫയറിന്റെ ഇടണ്ട, വേറെ ഒന്നും ഉണ്ടല്ല. ഫ്രീ ഫയറിന്റെ ഇടണോ? എന്താണ് ഇപ്പൊ ഭയങ്കര ഇതായാലും കൺഫ്യൂഷൻ. എന്റെ അച്ഛൻ പറഞ്ഞു ഈ ചാനലിൽ ഫുള്ളും വ്ളോഗിങ് ആയിട്ട് വ്ളോഗിങ്. അപ്പൊ വ്ളോഗിങ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഹോം വീഡിയോസും ട്രാവലിംഗ് ഒക്കെ. ട്രാവൽ ചെയ്യപ്പോ പറ്റില്ല, കൊറോണ. അപ്പൊ ആ സംഭവം എവിടുന്ന് വന്നു ദൈവമേ പോട്ടെ. അപ്പൊ അതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പോട്ടെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളൊന്ന് സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ഓക്കെ, എല്ലാത്തിലും കാണാനുണ്ട്. അപ്പൊ ഇതിന് ആരും പുറത്തേക്ക് പോകാതിരിക്കുക. പിന്നെ ഇപ്പൊ കേരളത്തിൽ അറിയാലോ കൂടി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട്
ആ എപ്പിസോഡ് ഇത് ഫോർ ആയിരുന്നു, ഇനി എപ്പിസോഡ് ഫൈവ് ആയിട്ട് ഞാൻ വരിക. അപ്പൊ എപ്പിസോഡ് ഫൈവ് വെയിറ്റ് ചെയ്യാം. അപ്പൊ ബൈ.